ദുരൂഹ സാഹചര്യത്തിൽ കണ്ട മൂന്ന് അസ്ഥികൂടങ്ങളുടെ പിന്നിലെ ചുരുളയിക്കാൻ ഇറങ്ങുന്ന ഒരു ട്രാഫിക് പോലീസുകാരൻ്റെ കഥ പറഞ്ഞ ഒരു കാനഡ ത്രില്ലർ ചിത്രം കാവാലുദാരി ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ആദ്യമായി എൻ്റെ ചാനലായ മല്ലു മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. അശ്വിനി രേവനാഥിന്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത് ഋഷി ആനന്ദനാഗ് എന്നിവരാണ്. ഒരു കുറ്റാന്വേഷണ കഥയിൽ ആണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത്. ശ്യാം എന്ന ഒരു ട്രാഫിക് പോലീസുകാരന്റെ ട്രാഫിക് കൺട്രോളിംഗ് ജീവിതത്തിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റാൻ വേണ്ടി നിരന്തരം തന്റെ മേലുദ്യോഗസ്ഥനോട് അപേക്ഷിക്കുമെങ്കിലും അവനൊരു മാറ്റവും സംഭവിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് മനുഷ്യരുടെ അതും 40 വർഷത്തോളം പഴക്കമുള്ള അസ്ഥികൂടം മെട്രോ കൺസ്ട്രക്ഷന്റെ ഇടയിൽ നിന്നും ലഭിക്കുന്നു. അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കം കൊണ്ട് തന്നെ പോലീസ് അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല. എഴുതി തള്ളാവുന്ന കേസുകളിൽ ഒന്നായി മാറുമ്പോൾ ആണ് ട്രാഫിക് പോലീസിൽ ഉള്ള ശ്യാം അതിന് താല്പര്യം കാണിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ദുരൂഹമായ സാഹചര്യത്തിൽ നടന്ന കൊലപാതകങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റി സംഭവിച്ച കഥകൾ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നത് കൊണ്ട് തന്നെ ശിഥിലമായ നിയമവ്യവസ്ഥയിൽ ഉണ്ടായ സാഹചര്യങ്ങൾ എല്ലാം ആ സംഭവങ്ങളിലേക്കുള്ള ദുരൂഹതകൾ കൂടിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശ്യാം ഈ കേസ് രഹസ്യമായി അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ കണ്ടതും കേട്ടതുമാണ് യഥാർത്ഥ കഥ അതോ ഇതിന്റെ പിന്നിൽ ആരൊക്കെ എന്നൊക്കെയുള്ള അന്വേഷണങ്ങളാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നല്ല നല്ല കുറേ ട്വിസ്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ 2.5 മണിക്കൂറോളമുള്ള ഈ സിനിമ തീരുന്നതറിയില്ല. ഈ സിനിമയുടെ ഡൗൺലോഡ് ലിങ്കിനും റേറ്റിംഗിനുമായി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യുക. താങ്ക് യു.